നമസ്കാരം. മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും വിദേശയാത്രകൾ, ആ വിദേശയാത്രകളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ, ഇതെല്ലാം തട്ടിപ്പും ഉടായിപ്പുമാണ് എന്ന് ഓരോ മണിക്കൂർ ഇടവിട്ടും അതിനുള്ള തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ലണ്ടനിലാണ്. അദ്ദേഹത്തിൻ്റെ ഫിൻലൻഡ്, നോർവേ വിദേശ പര്യടന പരിപാടികൾക്ക് ശേഷമാണ് അദ്ദേഹം ലണ്ടനിൽ എത്തിയിട്ടുള്ളത്. ലണ്ടനിൽ മുഖ്യമന്ത്രിയോടൊപ്പം ചേരുന്നുണ്ട് മന്ത്രി പി രാജീവ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, മുൻ സ്പീക്കർ, നോർക്കയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇങ്ങനെ എൽ ഡി എഫിലെയും മന്ത്രിസഭയിലെയും സി പി ഐ എം നേതാക്കളായിട്ടുള്ള നിരവധി പേരും കുടുംബാംഗങ്ങളും ഇന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ ചെലവിൽ ഇന്ന് ലണ്ടനിൽ അടിച്ചു പൊളിക്കുകയാണ്. എന്തായാലും ഇതിനു മുന്നേ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഫ്രാൻസ് സന്ദർശിച്ച, പാരീസ് സന്ദർശിച്ച മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയുടെ വിശേഷങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. അവിടെ ഒരു ടൂറിസം എക്സിബിഷൻ എന്ന പേരിൽ ഒരു മന്ത്രി അവിടെ ചെന്ന് വെറുതെ കുത്തിയിരിക്കുക, ഔദ്യോഗിക പരിപാടികളൊന്നുമില്ലാതെ പാരീസിലേക്ക് യാത്ര തിരിക്കുക, അവിടെ ചുറ്റിക്കറങ്ങുക, തിരിച്ചു വരിക എന്നതായിരുന്നു സന്ദർശന പരിപാടി, അല്ലാതെ അതിനുള്ളിൽ കാര്യമായ പരിപാടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന് പിന്തുടർന്നുകൊണ്ട് തത്വമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനോടൊപ്പം ഇപ്പോൾ പിണറായി വിജയൻ്റെ മന്ത്രി പരിവാരങ്ങളുടെ എല്ലാം വിദേശയാത്രകൾ അത് പൊള്ളത്തരം മാത്രമാണ് എന്ന് വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇന്ന് അതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ന് ലണ്ടനിൽ എന്തൊക്കെ പരിപാടികളാണ്? 12ാം തീയതിയാണ് ഈ സംഘം അങ്ങോട്ടേക്ക് മടങ്ങുക. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, കേരളത്തിൻ്റെ ഭാവിക്ക് ഗുണകരമായ യാതൊരു ചർച്ചകളും പദ്ധതികളും അവിടെ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, തീർത്തും വ്യക്തിപരമായ സന്ദർശനങ്ങൾ. കാർൾ മാർക്സിൻ്റെ ശവകുടീരം സന്ദർശിക്കുക, അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ സന്ദർശിക്കുക, പാർക്കുകൾ സന്ദർശിക്കുക, ഇങ്ങനെയുള്ള മൂന്നാംകിട പരിപാടികൾ മാത്രമാണ് മുഖ്യമന്ത്രിക്കും സംഘത്തിനും ലണ്ടനിൽ ചെയ്യാനുള്ളത് എന്ന് കേരളത്തിലെ ജനത അറിഞ്ഞുകഴിഞ്ഞു. ഇന്നത്തെ പരിപാടിയാകട്ടെ കേളീരവം എന്ന പേരിൽ ഒരു പ്രവാസി മലയാളികളുടെ സംഗമമാണത്രേ. അതിൽ എന്ത് നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാവുക എന്നറിയുക. തീർച്ചയായും ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ അതിനോടനുബന്ധിച്ച് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരം പരിപാടികൾക്ക് മാത്രമായി ലണ്ടൻ പോലുള്ള വിദേശ സന്ദർശനങ്ങൾ നടത്തുക, ഒപ്പം ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം, ഇതൊക്കെ ഒരു പാർട്ടി പരിപാടി കണക്കെ വിദേശത്ത് പോയി സംഘടിപ്പിക്കുക, ചർച്ച ചെയ്യപ്പെടുന്നതാകട്ടെ ഒന്നുമില്ല, വെറുതെ എന്തെങ്കിലും പറയുക, എന്തെങ്കിലും പൊങ്ങച്ചം പറയുക, അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുക, ചായയും ഉഴുന്നുവടയും കഴിക്കുക, പുറത്തു പോവുക, ഇതൊക്കെയാണ് ഇന്ന് ലണ്ടനിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാധ്യമങ്ങളിലൂടെ എല്ലാം വരുന്നുണ്ട്, ഗ്രാഫീൻ റിസർച്ച് സെൻറ്റർ കേരളത്തിൽ തുടങ്ങുന്നത് സംബന്ധിക്കുന്ന ചർച്ചകളാണത്രേ ഇന്ന് ലണ്ടനിൽ നടക്കുന്നത്. എന്താണ് ഈ ഗ്രാഫീൻ റിസർച്ച് സെൻറ്റർ? അത് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണത്രേ. അങ്ങനെയാണ് എങ്കിൽ ആ പദ്ധതിയുടെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഈ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ ആകെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് 86.41 കോടി രൂപയാണ്. ഇതിൽ കേന്ദ്ര സഹായം, കേന്ദ്ര സർക്കാർ മുടക്കുന്നത് 49.18 കോടി രൂപയാണ്. മറ്റ് ചില സ്വകാര്യ ബിസിനസ് സ്ഥാപനങ്ങൾ ഈ ഗവേഷണത്തിന് മുടക്കുന്നത് 11.48 കോടി രൂപയാണ്. അതിൽ തന്നെ ടാറ്റാ സ്റ്റീൽസ് അടക്കമുള്ള നിരവധി കമ്പനികൾ ഇപ്പോഴുമുണ്ട്. ഈ 11.48 കോടി രൂപയുടെ ഒരംശത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ലണ്ടനിൽ പോയി ചർച്ച ചെയ്യുന്നത് എന്നോർക്കണം. ഈ 11 കോടിയിൽ തന്നെ നല്ലൊരു വിഭാഗം ടാറ്റാ സ്റ്റീൽസ് അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി 1-2 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഈ വിദേശയാത്ര നടത്തുന്നതും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുൻ സ്പീക്കർ, ആരോഗ്യവകുപ്പ് മന്ത്രി, ഇവരുടെയെല്ലാം കുടുംബാംഗങ്ങൾ, ഇവരുടെയെല്ലാം ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ഒന്ന് ചേർന്ന് ലണ്ടനിൽ ഒരു വലിയ ടൂർ നടത്തുകയാണ്. കേവലം 1-2 കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടിയാണ് ഇതെന്നോർക്കണം. ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് ഓഫീസിലിരുന്ന് ഇമെയിലുകളിലൂടെ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യപരിപാടികളാണ്. മുഖ്യമന്ത്രിക്ക് അവിടെയുള്ളത് വെറും ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനവും
പ്രവാസി മലയാളികളുടെ സംഗമവും മാത്രമാണ്. ഇതിൽ ചെന്ന് പൊങ്ങച്ചം പറയുക മാത്രമാണ് കേരള സർക്കാരിന് വേണ്ടി കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.